ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മ ഈ ലോകത്തോട് സംസാരിച്ചിട്ടുള്ള അൻപത്തൊന്ന് സന്ദേശങ്ങളിൽ ഓരോ സന്ദേശങ്ങളും ദൈവജനവുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധ അമ്മ ഏറെ സ്നേഹിക്കുന്നു ഈ ലോകത്തെ ഈ ലോകത്തിലുള്ള ദൈവത്തിൻ്റെ സൃഷ്ടികളായ എന്നെയും നിങ്ങളെയും ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ വാക്കുകളല്ല ഇത് പരിശുദ്ധ അമ്മ നമ്മോട് സംസാരിച്ചിട്ടുള്ളതാണ് ഈ സന്ദേശങ്ങളെല്ലാം പറയുന്നതിന് മുൻപ് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ പരിശുദ്ധ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് പലരും ചോദിക്കാറുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയുടേതായിട്ട് ഒന്നും പറയാനില്ല ഈശോ എന്തു പറഞ്ഞോ അത് മക്കളെ വാത്സല്യത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് അമ്മ ചെയ്യുന്നത് പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിച്ച് പുണ്യത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലെത്താനുള്ള വഴികൾ പരിശുദ്ധ അമ്മ നമുക്ക് മനസ്സിലാക്കി തരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ രണ്ടാം തീയതി മുതൽ രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി വരെയുള്ള കാലയളവിൽ പരിശുദ്ധ അമ്മ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു അൻപത്തൊന്ന് സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ നമുക്കായിട്ട് നൽകി ഈ സന്ദേശങ്ങളുടെ എല്ലാം കാതല് പ്രാർത്ഥന പ്രായ്ചിത്തം പരിഹാരമെന്നാണ് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവീക ഇടപെടലുകളെക്കുറിച്ചും മനുഷ്യന്റെ പാപം നിറഞ്ഞ ജീവിതം കണ്ട് സ്വർഗം കരയുന്നതിനെക്കുറിച്ചും പരിശുദ്ധ അമ്മയും ഈശോയും സ്വർഗം മുഴുവനും എത്രമാത്രം വേദനിക്കുന്നു എന്നതിനെക്കുറിച്ചും പരിശുദ്ധ കുർബാന ജപമാല പ്രാർത്ഥന കുംഭസാരം ഉപവാസം വചനമനുസരിച്ചുള്ള ജീവിതം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരിശുദ്ധ അമ്മ നമ്മളോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ലോകം മുഴുവനിലും പലയിടങ്ങളിലായിട്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചിട്ടുള്ളതും നമുക്കൊക്കെ അറിയാമല്ലോ അരുളപ്പാടുകളെ ആഴത്തിൽ ഗ്രഹിച്ച് അരുളപ്പാട് ഏകിയവന് വേണ്ടി അതിൻ്റെ പൂർത്തീകരണത്തിനായി ഓടി നടന്ന ചലിക്കുന്ന സക്രാരിയായ പരിശുദ്ധ അമ്മ ഈ കേരള മണ്ണിൽ ഈ കഞ്ചിക്കോടിലും വന്നു അമ്മ സംസാരിച്ചത് എങ്ങനെയെന്നോ എത്രയോ സ്നേഹത്തോടെയാണ് എത്രയോ എളിമയോടെയാണ് സ്വർഗം തൊട്ട എളിമയുടെ പൂർണ്ണതയല്ലേ നമ്മുടെ അമ്മ അനന്ത നന്മ സ്വരൂപനായ ദൈവം നന്മ നിറഞ്ഞവളെ എന്ന് ഒരു വ്യക്തിയെ നോക്കി മാത്രമാണ് വിളിച്ചത് അത് നമ്മുടെ അമ്മയെയാണ് പരിശുദ്ധ അമ്മയെ യേശുവിൻ്റെ അമ്മയെ ആ അമ്മ നന്മ നിറയ്ക്കാൻ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും നന്മ നിറയ്ക്കാൻ ആഗ്രഹിച്ച് നമ്മോട് സംസാരിച്ചിട്ടുണ്ട് ഇത്തരുണത്തിൽ ഈ സന്ദേശങ്ങൾ ലോകത്തെ അറിയിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്ന ഈ മിനിസ്ട്രി ഓർത്ത് ഞാൻ നന്ദി പറയുന്നു വർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു ഇത് എന്ന് പൂർത്തീകരിക്കപ്പെടുമെന്ന് ഒന്നും അറിയില്ലായിരുന്നു അവസാന സന്ദേശങ്ങളിൽ അമ്മ പറഞ്ഞു മക്കളെ ഇനി അടയാളങ്ങളല്ല അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രാർത്ഥനയിലൂടെ മാത്രം സംഭവിക്കുന്ന കാലമാണ് മക്കളെ പ്രാർത്ഥിക്കുക എന്ന് ആ ഒരു വിളിയിൽ നിന്നും കിട്ടിയ ഉൾവിളിയായിരിക്കണം ബ്രദർ സന്തോഷിലൂടെയൊക്കെ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച് ഇങ്ങനെ ഒരു അവസരം നൽകിയത് ഈ സന്ദേശങ്ങൾ ലഭിക്കുക എന്ന് പറയുമ്പോൾ എന്താണത് എങ്ങനെയാണതെന്ന് എൻ്റെ കൊച്ചറിവിലും അനുഭവത്തിൽ നിന്ന് ഞാനൊന്ന് പറയാം പലപ്പോഴും പരിശുദ്ധ അമ്മയുടെ തിരുന്നാളുകളോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഈശോയുടെ പ്രത്യേക ദിവസങ്ങളോടനുബന്ധിച്ച് എല്ലാ ദിവസങ്ങളും ഈശോയുടെയും സ്വർഗത്തിൻ്റേതുമാണെന്നാൽ സഭാ മാതാവ് നമുക്ക് പ്രത്യേകമായി അനുസ്മരിക്കാൻ പ്രത്യേക ദിനങ്ങൾ തന്നതിനോടനുബന്ധിച്ചോ അല്ലെങ്കിൽ പരിശുദ്ധമ്മയുടെ മുൻകൂട്ടിയുള്ള ആഹ്വാനമനുസരിച്ചോ കുറേ ദിവസങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അമ്മ നമ്മളോട് സംസാരിക്കുന്ന സംസാരിക്കുന്നൊരു സമയമാണത് ആ സമയത്ത് പരിശുദ്ധ അമ്മ പറയും കുഞ്ഞെ ഞാൻ പറയുന്നത് എഴുതുക പല പ്രാവശ്യം എൻ്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമായിരുന്ന സമയങ്ങളിൽ അമ്മ കൈ പിടിച്ചെഴുതിപ്പിച്ചിട്ടുള്ള സമയങ്ങളുമുണ്ട് എല്ലാം ഞാനിവിടെ പറയുന്നില്ല നമുക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് അമ്മ പറഞ്ഞത് എന്താണ് എന്നറിയാനല്ലേ അമ്മ പറഞ്ഞത് ഈശോ പറഞ്ഞതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് അതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ രണ്ടാം തീയതി ജപമാല നൽകി അനുഗ്രഹിച്ച ദിനത്തിൽ വ്യക്തിപരമായ കുറെ നിർദ്ദേശങ്ങൾ നൽകിയതിന് ശേഷം പരിശുദ്ധ അമ്മ ഈ തിരുവചനമാണ് സന്ദേശമായി നൽകിയത് സങ്കീർത്തന പുസ്തകം നൂറ്റി പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ് അവയിൽ ആനന്ദിക്കുവെന്നവൻ അവ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ പ്രവൃത്തി മഹത്വം തേജസ്സുറ്റതുമാണ് അവിടുത്തെ നീതി ശാശ്വതമാണ് തൻ്റെ പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി കർത്താവ് കൃപാലുവും അത്ഭുത വാത്സല്യനിധിയുമാണ് ഈ ലോകമക്കൾ അറിഞ്ഞിരിക്കേണ്ട സത്യം കർത്താവ് കൃപാലുവാണ് അത്ഭുത അത്ഭുതവാത്സല്യനിധിയാണ് എപ്പോഴും ശിക്ഷിക്കുന്നവനും കോപിക്കുന്നവനുമല്ല പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്നവനാണ് ഈ സത്യം സ്വന്തം ജീവിതത്തിൽ സ്വീകരിച്ചിട്ട് ലോകത്തോട് ഏറ്റുപറയാനുള്ള ജീവിത സാക്ഷ്യമായി നമ്മൾ ജീവിക്കണമെന്നാണ് ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ എട്ടാം തീയതി അമ്മ സംസാരിച്ചു നിങ്ങളെ സ്നേഹിക്കുന്ന അമ്മയാണ് ഞാൻ സ്നേഹമാകുന്ന യേശുരൂപത്തെ പ്രതിഫലിപ്പിച്ച അമ്മയാണ് ഞാൻ എത്രയും പരിശുദ്ധ തൃത്വം അതിവിശേഷമായ ഒരു ആനുകൂല്യത്താൽ മഹിമയിലേക്ക് എന്നെ ഉയർത്തി മക്കളെ നിങ്ങൾ പാപമാകുന്ന തിന്മയിൽ നിന്നും യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെടണം ലോകശത്രുവായ പിശാച്ചിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന മക്കളെ ഓർത്ത് ഞാൻ ദുഃഖിതയാണ് അമലോത്ഭവയായ നിങ്ങളെ സ്നേഹിക്കുന്ന അമ്മ നിങ്ങളുടെ സമീപത്തുണ്ട് എൻ്റെ പുത്രനായ യേശുവിനോടും സഭയോടും വിശ്വസ്തത കാണിക്കാതെ ജീവിക്കുന്ന പുരോഹിത ഗണത്തിന് വേണ്ടി മക്കളെ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുക സമാധാനവും സ്നേഹവുമായ യേശുവിനരികിലേക്ക് ഓടിയണയുന്നതിന് പകരം വെറുപ്പിൻ്റെയും സ്വാർത്ഥതയുടെയും അഴിമതിയുടെയും പിറകെ പോയി അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ അവിശ്വസ്തരും അഹന്തയുള്ളവരുമായ മക്കളെയോർത്ത് ഞാനും തിരുസുധനും വേദനിക്കുന്നു ഈ സമയം മുതൽ പ്രതിഫലിക്കുന്ന എൻ്റെ ദീപ്തി എത്തുന്നതിനും ദൈവത്തെ സ്വീകരിക്കുന്നതിനും എല്ലാവരും ഒരുങ്ങട്ടെ സ്വയം വഞ്ചിതരാകാതിരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ സഹകലരും സമാധാനത്തിനും സുരക്ഷിതത്തിനും വേണ്ടി ഓടുമ്പോൾ അനർത്ഥങ്ങളായ അത്യാഹിതങ്ങൾ നിങ്ങളുടെ മേൽ പതിക്കാൻ ഇടവരും എൻ്റെ മകളെ ഞാൻ നിന്നെ ചെറിയ ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എങ്കിലും അതിലൂടെ അനേകർ രക്ഷപ്പെടും അവിശ്വസ്തരിൽ നിന്ന് നിനക്ക് മുറിവേൽക്കേണ്ടി വരും നീയോ കുടുംബമോ പതറരുത് ഇവിടെ വരുന്ന മക്കളെ ഞാൻ പറയുന്നതുപോലെ നയിക്കുക ഞാൻ അമലോത്ഭവിയാകുന്നു അമ്മയുടെ എത്ര സ്നേഹം നിറഞ്ഞ സന്ദേശമാണിത് സുരക്ഷിതത്തിന് വേണ്ടി ലോകമൊരുക്കുന്ന മാർഗങ്ങളെല്ലാം വിലയില്ലാതായി പോകുമ്പോൾ അല്ലെങ്കിൽ അത് ലോകം പ്രതീക്ഷിക്കുന്ന അർത്ഥത്തിൽ സുരക്ഷിതമല്ലാതായി തീരുമ്പോൾ അനർത്ഥങ്ങളായ അത്യാഹിതങ്ങൾ നമ്മുടെ മേൽ പതിക്കാതിരിക്കാൻ പരിശുദ്ധ അമ്മ മുൻകൂട്ടി സംസാരിച്ചു മക്കളെ പ്രാർത്ഥിക്കുക ഈ ലോകത്തെ താങ്ങി നിർത്തുന്ന ദിവ്യകാരുണ്യ സ്രോതസ്സിനെ ദിവ്യകാരുണ്യത്തെ ലോകത്തിന് നൽകാനുള്ള വൈദികർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക എന്ന് അമ്മ ഈ സന്ദേശത്തിൽ ഊന്നൽ നൽകി പറയുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയുടെ പന്ധാവിലൂടെ ദൈവത്തെ അറിയാനുള്ള മാർഗങ്ങളേവയെന്ന് സ്വയ തിരിച്ചറിവിലൂടെ സ്വീകരിച്ചു കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ മുന്നേറാനുള്ള കൃപ എല്ലാ ദൈവമക്കൾക്കും ഇതിലൂടെ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജനുവരി ഒന്നിനാണ് പരിശുദ്ധ അമ്മ സംസാരിച്ചത് ഞാൻ കരുണാമയിയായ അമ്മയാണ് പിതാവിൻ്റെ അനർഹളമായ സ്നേഹത്തിൻ്റെ പ്രതീകമായ യേശുവിനെ നിങ്ങൾക്ക് നൽകുകയാണ് എൻ്റെ മാതൃവിശേഷമായ ദൗത്യം കഷ്ടതകളുടെയും പരീക്ഷണങ്ങളുടെയും വിനാഴികകളെ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കാൻ ഞാൻ വന്നിരിക്കുന്നു വൈദികരിലും സന്യസ്തരിലും ദൈവീക വെളിച്ചം പൂർണതയിൽ കൈവരാൻ മക്കളെ പ്രാർത്ഥിക്കുക സാത്താൻ്റെ ആസൂത്രണങ്ങളിൽ അവർ കൂടുതൽ ഇരകളാകുന്നു മഹത്വത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ഊഷ്മളതയോടെ ധ്യാനിച്ച് നിങ്ങൾ പുനരുത്ഥാനത്തിൻ്റെ മഹിമ നിറഞ്ഞ ജീവിതത്തിലേക്ക് ഉയരണം മറ്റുള്ളവരെ ഉയർത്തണം മക്കളെ ഞാൻ നവയുഗത്തിൻ്റെ പ്രാരംഭങ്ങളിൽ പ്രാരംഭമാകുന്നു തിരുസഭയിൽ നടമാടുന്ന അനൈക്യം വളരെയേറെയാണ് വിശ്വാസ സത്യങ്ങളിൽ നിന്ന് അബദ്ധ വഴികളിലൂടെ തിരുസഭാതനയരെ വലിച്ചിഴയ്ക്കുന്ന സിദ്ധാന്തങ്ങളും പരിശുദ്ധ പിതാവിനും ഹൈരാർക്കുമെതിരെയുള്ള വഴക്കുകളും മനോഭാവങ്ങളും സഭയുടെ ആത്മീയ ഐക്യത്തെ തകിടമറിക്കുന്ന സാത്താൻ്റെ തന്ത്രപൂർവമായ പ്രവർത്തനങ്ങളാണ് പാപത്തിൻ്റെയും തിന്മയുടെയും വഴികളിലേക്ക് അർപ്പിതരെ നയിക്കുന്ന സാത്താൻ്റെ പ്രവർത്തനം വിജയം വരിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം എൻ്റെ മക്കളെ നന്മയിലേക്കും ദൈവസ്നേഹത്തിലേക്കും വിശുദ്ധിയിലേക്കും നയിക്കാൻ ആഗ്രഹിക്കുന്ന എന്നോടുള്ള സ്നേഹത്തെ അനേകം വ്യക്തികളിൽ നിന്ന് എടുത്തു മാറ്റുകയാണ് സാത്താൻ്റെ പദ്ധതി സുപ്രധാനമായ ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണിത് അതേ പ്രിയപ്പെട്ടവരെ തുടർന്നും ഈ സന്ദേശങ്ങളുണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ അത് ശ്രവിക്കാം ഈ സന്ദേശത്തിലൂടെ പറഞ്ഞതിൻ്റെ ഉൾപ്പൊരുൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ സന്യാസ സമർപ്പണ വൈദിക ജീവിതങ്ങളെ പാപത്തിൻ്റെ അഴുക്ക് ചാലിലേക്ക് വലിച്ചഴക്കാനുള്ള സാത്താൻ്റെ തന്ത്രപ്പാടുകൾ വർദ്ധിച്ചു വരുന്നു എന്നും ഈശോയുടെ പാവപ്പെട്ട സന്യസ്തരും വൈദികരും ലോകത്തിലേക്കും പാപത്തിലേക്കും വലിച്ചഴയ്ക്കപ്പെടുന്നുവെന്നും അവർ ഏറ്റെടുത്ത ദൗത്യങ്ങളെ അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്ന തമ്പുരാനെ വിളിച്ചവനെ വിശ്വസ്തനായി കണ്ടുകൊണ്ടുള്ള അവരുടെ ആദ്യത്തെ ചുവടുകളെ മറന്ന് ജീവിക്കുവാനുള്ള പാപത്തിന്റെ പുകമറ സൃഷ്ടിച്ച് ലോകത്തെ അധപതനത്തിലേക്ക് നയിക്കാനായി സാത്താൻ ഒരുങ്ങുന്നു അതിനായി നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥന മാത്രമാണ് ശക്തി പ്രാർത്ഥനയിലൂടെ നമ്മുടെ വൈദികർക്ക് വേണ്ടി സന്യസ്തർക്ക് വേണ്ടി ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ ദൈവത്തെ ഉണർത്തുന്നുവോ സ്വർഗത്തെ വിളിക്കുന്നുവോ അവിടെയൊക്കെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പരിശുദ്ധ അമ്മ അമ്മയുടെ നീലങ്കിയാൽ അവിടുത്തെ സമർപ്പിതരെ പൊതിഞ്ഞ് സുവിശേഷ സത്യങ്ങൾക്ക് ഒരു തരത്തിലും വിരോധം സംഭവിക്കാത്ത വിധത്തിൽ സമർപ്പിതരെ വൈദികരെ നയിക്കുമെന്നുള്ളത് ഉറപ്പാണ് പ്രാർത്ഥിക്കണം ഉണർവോടെ പ്രാർത്ഥിക്കണം പഴിചാരരുത് കുറ്റം വിധിക്കരുത് ഓരോ വൈദികനും ഓരോ സിസ്റ്ററും എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ നിന്ന് ഈശോയ്ക്ക് സമർപ്പണ ബലിയായി സമർപ്പിച്ചവരാണ് കാലിടറാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്കുണർവോടെ പ്രാർത്ഥിക്കാം ഈ പരിത്യാഗത്തിൻ്റെ ദിനങ്ങളിൽ പ്രാർത്ഥനയുടെ ദിനങ്ങളിൽ പ്രത്യേകമായും ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ ആമേൻ ആവേ അവരിയ